ഭഗവാന്റെ ദിവ്യമായ ആ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ ആദ്യത്തെ മുറി നിങ്ങൾക്ക് നോക്കാം. ആനന്ദം തുളുമ്പുന്ന യോഗാനന്ദമൂർത്തിയായിരിക്കുന്ന ശ്രീരാമൻ്റെ അവതാരം എടുക്കുന്നതിന് തൊട്ടു മുമ്പ് ആനന്ദ ശായിയായിരിക്കുന്ന ശയനമൂർത്തിയായിരിക്കുന്ന വീരശയനമൂർത്തിയായിരിക്കുന്ന അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറയാൻ വാക്കുകൾ കിട്ടാത്ത രീതിയിൽ അനുസ്യൂതമായ രീതിയിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ആ തിരുമുഖം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അല്പം സൂക്ഷ്മതയോടെ നോക്കിയാൽ അഭിശ്രമ മണ്ഡപത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഒരു സ്ഥാനമുണ്ടെന്ന് പറയപ്പെടുന്നു. അവിടെയാണ് ഉത്സവാനന്തരം ഭഗവാനെ അഭിഷേകം കഴിപ്പിക്കുന്നതൊക്കെ രാജകുടുംബങ്ങൾ നടന്നു വരുന്നത്. എല്ലാ ദിവസവും ഭഗവാനെ സേവിക്കാനായി വരുന്നത് ഈ ചെമ്പകത്തുമൂട്ട് നടയിലൂടെ. തിരുവനന്തപുരം നഗരത്തിനെ സംബന്ധിച്ച് ആ നഗരത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്, നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ രാജഗോപുരത്തിനെ പറ്റിയാണ്. രാജഗോപുരം അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ശാനന്ദൂര കഥകളിൽ നേരത്തെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തെ കാര്യങ്ങളെ പറ്റി വിശദീകരിക്കാം. ആദ്യമായി ക്ഷേത്രത്തിൽ പോകുന്നവർ അല്ലെങ്കിൽ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ ഒരു ഭക്തനും കരുതേണ്ട അല്ലെങ്കിൽ സന്ദർശിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഇന്ന് നമുക്ക് ആലോചിക്കാം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം എന്ന് പറയുന്നത് കിഴക്കേ കോട്ടയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നത് ഒരു ഗോപുരമാണ്. അതിന് മുൻപിലായി 15 കൽപ്പടവുകൾ ഉണ്ട്. ഈ കൽപ്പടവുകളിലെ പ്രാധാന്യമെല്ലാം നമ്മൾ പല രീതിയിൽ പല ചരിത്രകാരന്മാർ പറയുന്നുണ്ടായിരുന്നു. അത് ശബരിമലയുടെ ഒരു ഇൻഫ്ലുവൻസ്, 18 മലകളുടെ ഒരു അല്ലെങ്കിൽ 18-ാം പടിയുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നിരുന്നാലും ആ കൽപ്പടകൾ കയറി നമ്മൾ രാജഗോപുരത്തിൻ്റെ പൂമുഖത്തെത്തുമ്പോൾ അല്ലെങ്കിൽ നാടകശാല മുഖത്ത് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ദയവായി മുകളിലേക്ക് നോക്കുക. മുകളിൽ ഐരാവതത്തിൻ്റെ പുറത്തേറിയിരിക്കുന്ന ഒരു ഇന്ദ്രൻ്റെ പ്രതിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് വ്യാളി പ്രതിമകൾ, ഒറ്റക്കല്ലിൽ തീർത്ത വ്യാളി പ്രതിമകൾ, 18 അളവിൽ തീർത്തിട്ടുള്ള വ്യാളി പ്രതിമകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നാടാശാല മുഖപ്പിൻ്റെ അകത്തെ ഭാഗത്താണ് നമ്മൾ. നിങ്ങളുടെ വലത് ഭാഗത്ത് ഒരു ടിക്കറ്റ് കൗണ്ടറും ഇടത് ഭാഗത്ത് ഒരു സമർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടറും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുശേഷമാണ് നിലവിലത്തെ സെക്യൂരിറ്റി മറ്റുള്ള കാര്യങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാകുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പിംഗ് ഏരിയ. നിങ്ങളിപ്പോൾ രാജഗോപുരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. നാടകശാല മുഖപ്പ് അവിടെ, ആ നാടകശാല മുഖപ്പിന് നിങ്ങൾക്ക് നടപ്പാതയിൽ വളരെ പ്രാമുഖ്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു അഖണ്ഡ ജ്യോതിയാണ്. ഇതൊരു കെടാവളക്കാണ് എന്നാണ് പറയുന്നത്. അതിനോട് ഇതിൻ്റെ വലതുവശത്തായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ച ഇതിൻ്റെ പ്രധാന ശില്പി അനന്തപത്മനാഭൻ മൂത്താശാരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മശില്പം. അദ്ദേഹത്തിന് കിട്ടിയ ഒരു വരദാനമാണ്, അദ്ദേഹത്തിന് രാജകുടുംബം തന്നെ അല്ലെങ്കിൽ അന്നത്തെ രാജാവ് തന്നെ കൊടുത്ത ഒരു സമ്മാനമാണ് എന്ന് പറയപ്പെടുന്നവരുണ്ട്. ഇതിൻ്റെ തൊട്ട് പുറകുവശത്ത് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ഇസ്കോണിൻ്റെയും മറ്റുമൊക്കെ എല്ലാ വൈഷ്ണവ ഭക്തരുടെയും ഒരു സിംബോളിക് പ്രതിനിധിയായി വർത്തിക്കുന്ന പ്രഭുപാദരുടെ ഒരു ആനന്ദ നടനമാടുന്ന ചിത്രം, ശ്രീ ജഗന്നാഥ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ആനന്ദ നടനമാടുന്ന ഒരു പ്രഭുപാദരുടെ ഒരു ചിത്രം നിങ്ങൾക്ക് ആ വശങ്ങളിൽ കാണാനും സാധിക്കുന്നതാണ്. അല്പം കൂടെ മുൻപിലേക്ക് നടക്കുന്ന വശത്ത് നിങ്ങളുടെ ഇടത് ഭാഗത്തായി ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം, മൂലഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാനുള്ള കൽപ്പടവുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു വലത് ഭാഗത്ത് ആയിട്ട് ഒരു ധ്യാന മണ്ഡപം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അവിടെ കാണാനും അവിടെ ധ്യാന നിരതനായി അല്പനേരം ഇരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് കരുതുന്നു. ഇത് ഇത്രയും കാര്യം ആണ് അകത്തേക്ക് കടക്കുന്ന ഒരു വ്യക്തി പ്രത്യക്ഷത്തിൽ കാണുക.
നിങ്ങളിപ്പോൾ ശിവേലിപുര, മഹാശിവേലിപുര എന്ന് പറയുന്ന അതിബൃഹത്തായിട്ടുള്ള ശിവേലിപുരയുടെ മുൻഭാഗത്ത്, കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ദയവായി നിങ്ങൾ തറയിലേക്ക് നോക്കുക. അവിടെ ഒരു ചക്രമുദ്രയും രണ്ട് പരിചാരകരും, രണ്ട് സ്വാമിയുടെ ദാസന്മാരും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരു ശിലാലിഖിതം അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്പം കൂടെ മുൻപിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് തൂണുകൾ കാണാം. അതിൻ്റെ വലതുഭാഗത്തെ തൂണിൽ ആനന്ദ നടനമാടുന്ന നർത്തന നടരാജൻ, അത് തെക്ക് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. വടക്ക് ദർശനമായി വേതാളകണ്ഠമേറിയിരിക്കുന്ന ഒരു ഭദ്രകാളിയുടെ ശില്പവും നേർ അഭിമുഖമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഭദ്രകാളി ആലേഖനം ചെയ്തിരിക്കുന്ന തൂണിൻ്റെ പുറകുവശത്തുകൂടി ആണ് നമ്മൾ ദർശനത്തിലേക്ക് കയറാൻ പോകുന്നത്. നമ്മൾ പോകുന്നതിൻ്റെ ഇടത് ഭാഗത്ത് കുലശേഖര മണ്ഡപമാണ്. ഇതിനെ ആയിരംകാൽ മണ്ഡപം എന്ന് പറയും, സപ്തസ്വര മണ്ഡപം എന്ന് പറയും. ആയിരംകാൽ എന്ന് പറയുന്ന അതിൻ്റെ പ്രാതിനിധ്യം പറയുന്നു. അതുപോലെ തന്നെ സപ്തസ്വര മണ്ഡപം, അതിൻ്റെ അകത്തുള്ള തൂണുകളിൽ നമ്മൾ അടിക്കുമ്പോൾ സപ്തസ്വരങ്ങൾ എല്ലാം കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചാണ് ഇത് പറയുന്നത്. മുൻപിലേക്ക് പോവുക. അതിന് ഒരു അല്പം മാറി നിങ്ങളുടെ ഇടത് ഭാഗത്ത് സ്വാമിയുടെ ദ്വാരപാലകന്മാരെ നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും. വലിയ രീതിയിലുള്ള ദ്വാരപാലകന്മാരാണ് ജയനും വിജയനും. ജയവിജയന്മാരുടെ രണ്ട് ബൃഹത്തായിട്ടുള്ള രണ്ട് കരിങ്കൽ പ്രതിമകൾ കാണാം. അതിൽ ഒരു പ്രതിമയുടെ കാല് ശ്രദ്ധിക്കുക, അത് ജയനാണോ വിജയനാണോ എന്നറിയത്തില്ല, എന്നാലും ഒരു പ്രതിമയുടെ കാല് അഴികളുടെ പുറത്തേക്ക് വന്ന് നിൽക്കുന്നതായി കാണാം. മുൻപ് പറയപ്പെടുന്നത് ആ കാൽപാദം അല്പക്കൂടെ നീണ്ടത് കാരണം അഴി മുറിച്ചു മാറ്റേണ്ട ഒരു സന്ദർഭം ഉണ്ടായി എന്നാണ്. അല്പക്കൂടെ മുൻപിലേക്ക് പോകുമ്പോൾ ജയവിജയന്മാരുടെ ആ ഭാഗത്തിന് തൊട്ട് പുറകിലായി നിങ്ങളുടെ ശിരസിന് മുകളിലേക്ക് നോക്കുക. അവിടെ ഒരു ശ്രീചക്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ രണ്ട് ലക്ഷ്മിമാര് സൈഡിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു ശ്രീചക്രം പെർഫെക്റ്റായിട്ടുള്ള രീതിയിൽ, ഉത്തമമായ രീതിയിൽ തന്നെ ആലേഖനം ചെയ്തിട്ടുള്ളതായി കാണപ്പെടുന്നു. ഈ ശ്രീചക്രത്തിനെ പറ്റിയും മുൻപ് ഒരു എപ്പിസോഡിൽ നിന്ന് കേൾക്കാൻ ഇതായിട്ടുണ്ട്, കാര്യങ്ങളും രാജ്യവും ആയിട്ട് ബന്ധപ്പെട്ട്. ഈ അതിനോട് ചേർന്ന് തന്നെയാണ് ഇടത് ഭാഗത്ത് അഷ്ടനാഗ ഗരുഡൻ, ഭഗവാന്റെ വാഹനമായിരിക്കുന്ന അഷ്ടനാഗ ഗരുഡൻ നമുക്ക് ദർശിച്ച് അദ്ദേഹത്തിൻ്റെ അനുമതിയും അദ്ദേഹത്തിൻ്റെ ആ ഗരുഡൻ്റെ അനുമതി വാങ്ങിയിട്ട് നമ്മൾ തൊട്ട് വശത്തിൽ വലത് ഭാഗത്തായിട്ടുള്ള ഹനുമാൻ സ്വാമിയെയും തൊഴുത് ആ ഹനുമാൻ സ്വാമിയുടെ അടിയിലാണ് നമ്മുടെ അഗസ്ത്യരുടെ സമാധി എന്ന് പറയുന്ന അഗസ്ത്യ സിദ്ധയോഗിയെയും നമസ്കരിച്ചിട്ട് വലിയ ബലിക്കല്ല് നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്വർണ്ണ അങ്കി പൂശിയ വലിയ ബലിക്കല്ല്, ആ ബലിക്കല്ലിരിക്കുന്ന പുരയുടെ ഇടത് ഭാഗത്ത് ഒരു കാൽ തൂൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ശിവേലിപുര 365 തൂണുകൾ താങ്ങി നിർത്തുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഈ ശിവേലിപുര ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പാലാഴി സങ്കല്പത്തിൽ മുൾഭാഗത്തൊക്കെ പലതരത്തിലുള്ള ആയുധങ്ങളെ ചിത്രീകരിച്ചിട്ടുണ്ട്, അതുപോലെ മകര മത്സ്യങ്ങളെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ ദിവസം, ഒരു വർഷത്തിൻ്റെ ദിവസം 365 ദിവസമുണ്ട് എന്നുള്ളതിനെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ഒരു കാൽ തൂൺ അവിടെ ഒരു വശത്ത് ഇടത് ഭാഗത്തായിട്ട്, ബലിക്കലിരിക്കുന്നതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു കാല്, ഒരു തൂണിൻ്റെ കാൽ പോർഷൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം, ബലിക്കലിൻ്റെ പുറകുവശത്ത് ഭഗവാൻ്റെ വലിയ ചുറ്റമ്പലത്തിനകത്ത് നമ്മൾ കയറാൻ പോവുകയാണ്. രണ്ട് സിദ്ധയോഗികൾ ആയുധമേന്തിയ രീതിയിലിരിക്കുന്നു. അതുപോലെ ദീപലക്ഷ്മിമാർ പ്രാർത്ഥനാ നിരതരായി ഭഗവാനെ സേവിക്കുന്ന രീതിയിൽ രണ്ട് ചെമ്പ് പ്രതിമകൾ ദീപലക്ഷ്മിമാർ അവിടെ നിൽക്കുന്നു. നമ്മൾ ചുറ്റമ്പലത്തിനേക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതാണ്. ദയവായി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യമായി വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാരണവശാലും പുരുഷന്മാർ മേൽമുണ്ട് ധരിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ ധരിച്ചു കൊണ്ടുവരുന്ന മേൽമുണ്ട് ചുറ്റമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ
അരയിലേക്ക് കെട്ടുക എന്നുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു തനത് തനതിൻ്റെ ആചാരമായി കരുതപ്പെടുന്നത്. മുൻപിലേക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ ഇരുഭാഗത്തായി നല്ല വിസ്താരമേറിയ രീതിയിൽ ചുറ്റമ്പലം കാണാവുന്നതാണ്. അതുമെല്ലാം തന്നെ ബലി കരിങ്കല്ലിൽ തീർത്തതാണ്. നിങ്ങളുടെ വലത് ഭാഗത്ത് തടി അഴിയിട്ട രണ്ട് മുറികൾ കാണാം. അവിടെ ഒരു മുറിയിൽ വിളക്ക് വയ്പ്പ് വരാം. അതായത് സ്വാമിയുടെ വിളക്കും മറ്റുമെല്ലാം തേച്ച് വൃത്തിയാക്കി അവിടത്തേക്ക് മറ്റുള്ള രീതിയിലുള്ള എണ്ണയും തിരിയുമെല്ലാം ഇട്ട് ശരിയാക്കി എടുക്കുന്ന ഒരു സ്ഥലമാണ് വിളക്ക് വയ്പ്പ് പുര. അതിനോട് തൊട്ടു ചേർന്നാണ് മുളയറ. ഉത്സവകാലം രണ്ടെണ്ണം ഉണ്ട് നമ്മളുടെ സ്വാമി ക്ഷേത്രത്തിൽ. അതിൽ അൽപ്പശിയും പൈങ്കുനിയാണ് എന്ന് നേരത്തെ പ്രസ്താവിക്കാം, നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അൽപ്പശി ഉത്സവത്തിനും പൈങ്കുനി ഉത്സവത്തിനും നമ്മുടെ നവധാന്യങ്ങളെ മുളപ്പിക്കാൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ആ പർട്ടിക്കുലർ മുളയറ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നത്. അത് ഈശാന കോണും കൂടെയാണ്, ഭഗവാന്റെ ഈശാന കോണാണ്. ഈശ്വരൻ ഇരിക്കുന്ന വശം ഈശാന കോൺ, വടക്ക് കിഴക്കേ ഭാഗമാണ് ഈ പറയുന്ന മുളയറ വരിക. നേർ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ ആൽവിളക്ക് കാണാൻ സാധിക്കും. അതിനോട് ചേർന്ന് പുരാതന കാലഘട്ടത്തിലുള്ള പലതരത്തിലുള്ള വിളക്കുകൾ, ദീപലക്ഷ്മിമാരുടെ വിളക്കുകളുണ്ട്, പലതര തട്ട് വിളക്കുകളുണ്ട്, അങ്ങനത്തെ വിളക്കുകളൊക്കെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് തന്നെ തിരക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബലിക്കൽ പുര, ബലിക്കൽ ഒറ്റക്കൽ മണ്ഡപത്തിൽ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർച്ചനാമൂർത്തി പെരുമാളിൻ്റെ ദർശനം കാണാൻ സാധിക്കുന്നു. അത് കാണാൻ സാധിക്കുന്നത് അഭിശ്രവണ മണ്ഡപം അല്ല, അഥവാ നമസ്കാര മണ്ഡപം അതിനകത്തുകൂടിയാണ് എന്ന് പറയേണ്ട ഒരു കാര്യമാണ്. പത്മനാഭസ്വാമിയുടെ നമസ്കാര മണ്ഡപത്തിനെ വിളിക്കുന്ന പേരാണ് അഭിശ്രവണ മണ്ഡപം. അഭിശ്രവണ മണ്ഡപമാണ് പ്രധാനമായിട്ടുള്ള കലശവും മറ്റുള്ള പൂജാ കാര്യങ്ങളുമെല്ലാം നടത്തുന്നത്. അഭിശ്രവണ മണ്ഡപത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഒരു സ്ഥാനമുണ്ടെന്ന് പറയപ്പെടുന്നു. അവിടെയാണ് ഉത്സവാനന്തരം ഭഗവാനെ അഭിഷേകം കഴിപ്പിക്കുന്നതൊക്കെ അവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഈ അഭിശ്രവണ മണ്ഡപത്തിന് വളരെ പ്രത്യേകത ഉള്ളിലുണ്ട്. അതിനുള്ളിൽ 5 ചെങ്കലിൽ തീർത്ത പഞ്ചപാണ്ഡവന്മാരുടെ ഒരു തൂണുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇനി നമ്മൾക്ക് ഇടത് ഭാഗത്തൂടെ പോകാം. ഇടത് ഭാഗത്ത് ഇടത്തെ അരികെ അഗ്നികോണിൽ ക്ഷേത്രത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളി അല്ലെങ്കിൽ മടപ്പള്ളി എന്ന് പറയുന്ന ഭഗവാന്റെ നിവേദ്യസ്ഥാനമുണ്ട്. നിവേദ്യസ്ഥാനത്തിനോട് ചേർന്ന് ഒരു ഭാഗത്ത് ശ്രീ ഉഗ്രനരസിംഹമൂർത്തിയെ ശാന്തനാക്കാൻ വേണ്ടി ഒരു വേദികൻ എപ്പോഴും രാമായണം വായിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അവിടെ ഭഗവാന്റെ ചൈതന്യത്തെ രാമായണം വായിക്കുന്നതിൻ്റെ പ്രാതിനിധ്യം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉഗ്രനരസിംഹമൂർത്തിയുടെ അത്രയും ശക്തിമത്തായിട്ടുള്ള ആ പ്രഭാവത്തെ ഒന്ന് ശാന്തനാക്കാൻ അല്ലെങ്കിൽ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തൊട്ടു ചേർന്ന് തന്നെ ആട്ടവിളക്ക്, വലിയ ആട്ടവിളക്ക് കത്തിച്ച് നെയ്ദീപങ്ങളുടെ പ്രഭയിൽ നമുക്ക് ഭഗവാൻ ഉഗ്രനരസിംഹമൂർത്തി അല്ലെങ്കിൽ യോഗ നരസിംഹമൂർത്തിയെ നമുക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പള്ളി കൊള്ളുന്ന നമ്മുടെ നാടിനെ സംബന്ധിച്ച് രക്ഷാപുരുഷനായിരിക്കുന്ന ഭഗവാനാണ് യോഗ നരസിംഹമൂർത്തി. അത്രമാത്രം ശക്തിമത്തായിട്ടുള്ള ആ ഭഗവത് സന്നിധിയിൽ നമ്മുടെ ഉദ്ദിഷ്ടകാര്യവും ശത്രുപരമായ ദോഷങ്ങളെയും താണു പറഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി, അദ്ദേഹത്തിന് അനുജ്ഞ വാങ്ങി ശ്രീപത്മനാഭസ്വാമിയുടെ ഉള്ളിലെ അദ്ദേഹത്തിൻ്റെ ദർശനം, ദിവ്യമായ ദർശനം നമ്മൾ പ്രാപിക്കാൻ അകത്തേക്ക് കയറുന്നു. ചെറുചുറ്റിനകത്തേക്ക് കയറുന്നു. ചെറുചുറ്റ് വളരെ പ്രസക്തമാണ്. ചെറുചുറ്റിനകത്തേക്ക് പ്രവേശിക്കുന്ന ദ്വാരം അത് വെള്ളി വിളക്കുകളാൽ അലങ്കൃതമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കുന്നു. ഭഗവാൻ ശ്രീപത്മനാഭസ്വാമിയുടെ ദർശനത്തിന് വേണ്ടി നമ്മളിപ്പോൾ ചെറുചുറ്റിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ചെറുചുറ്റ് അഭിശ്രമണ മണ്ഡപവും ഒറ്റക്കൽ മണ്ഡപവും ശ്രീകോവിലും ഉൾപ്പെടുന്ന ഒരു ചെറിയ ഏരിയയാണ്. ചെറുചുറ്റിനകത്തേക്ക് പ്രവേശിച്ച് നിങ്ങളുടെ ഇടത് ഭാഗത്ത് നോക്കുക. അവിടെ ഒരു
തൊട്ടിൽ കെട്ടിയിട്ടുണ്ടായിരിക്കാം. അത് ഭഗവാന്റെ ശയന രൂപത്തിലുള്ള കൃഷ്ണനെ ശയിപ്പിക്കുന്ന രീതിയിൽ ഒരു തൊട്ടിൽ കെട്ടിയിട്ടുണ്ടായിരിക്കും. കൈശോരഭാവത്തിലുള്ള ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ആലോചിച്ച് ഭഗവാന്റെ ദിവ്യമായ ആ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ ആദ്യത്തെ മുറി നിങ്ങൾക്ക് നോക്കാം. ആനന്ദം തുളുമ്പുന്ന യോഗാനന്ദമൂർത്തിയായിരിക്കുന്ന ശ്രീരാമൻ്റെ അവതാരം എടുക്കുന്നതിന് തൊട്ടു മുമ്പ് ആനന്ദ ശായിയായിരിക്കുന്ന ശയനമൂർത്തിയായിരിക്കുന്ന വീരശയനമൂർത്തിയായിരിക്കുന്ന അങ്ങനെ എന്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറയാൻ വാക്കുകൾ കിട്ടാത്ത രീതിയിൽ അനുസ്യൂതമായ രീതിയിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ആ തിരുമുഖം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അല്പം സൂക്ഷ്മതയോടെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആ പാൽ പുഞ്ചിരി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ഒരു പിച്ചിപ്പൂ ഹാരമാണ് ഭഗവാന്റെ തിരുമുടി മാലയായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാമം അവിടെ കാണാം. നാമം അഥവാ ഒരു കുറി കാണാൻ സാധിക്കും. നിങ്ങൾക്കവിടെ നെറ്റിയും അദ്ദേഹത്തിൻ്റെ തിരുനാസികയും ഭഗവാന്റെ ആ അഭൗമമായ പുഞ്ചിരിയും അവിടെ ആ ഒന്നാമത്തെ മുറിയിൽ ഒന്നാമത്തെ ഭാഗത്തിൽ ശ്രീകോവിലിൻ്റെ ആദ്യത്തെ മുറിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഭഗവാൻ ചിന്മുദ്രാങ്കിതമായി മഹാദേവനെ പൂജിക്കുന്നതായിട്ടാണ് ഇവിടുത്തെ ഭാവം. മഹാദേവനെ പൂജിക്കുന്നത് ഒരു ശിവലിംഗം അതിനടിയിലുണ്ട്. അതുപോലെ അപ്പോൾ മഹാദേവനെയും ഭഗവാന്റെ തിരു കൈകളെയും കണ്ട് തൊഴുത് അടുത്ത ഭാഗത്തിലേക്ക് കടക്കുന്നു. മധ്യഭാഗമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ രണ്ടാമത്തെ മുറി ശ്രീപത്മനാഭസ്വാമിയുടെ മധ്യഭാഗം. അവിടെ എല്ലാ ആരംഭങ്ങൾക്കും തുടക്കം കുറിച്ച് എല്ലാ സൃഷ്ടിക്കും തുടക്കം കുറിച്ച് ആ മധ്യഭാഗം, ഭഗവാന്റെ പേരിന് അന്വർത്ഥമാകുന്ന മധ്യഭാഗം, പത്മനാഭൻ, നാഭിയിൽ പത്മമുള്ളവൻ, അല്ലെങ്കിൽ പത്മാകാരത്തോടുകൂടിയ നാഭിയോടുകൂടിയവൻ എന്നെല്ലാം അർത്ഥമുണ്ട്. പല പല വിവക്ഷകൾ ഭഗവാന്റെ പേരിനോട് അനുബന്ധമായിട്ടുണ്ട്. വിശ്വകർമ്മ സൂക്തം ഭഗവാന്റെ ആ രൂപം, ഹിരണ്യഗർഭ സൂക്തം ഭഗവാന്റെ ആ രൂപം പറയുന്നുണ്ട്. വിശ്വകർമ്മ സൂക്തം, ഹിരണ്യകർമ്മ സൂക്തം എന്നെല്ലാം ധാരാളം രീതിയിൽ ആ നാഭീസ്ഥാനത്തെ പറ്റി പറയുന്നു. ഭഗവാന്റെ നാഭീസ്ഥാനമാണ് തിരുവനന്തപുരത്തെ ക്ഷേത്രം. ഭഗവാന്റെ ശിരസ് വരുന്നത് തിരുവല്ലത്തും നാഭീസ്ഥാനം മധ്യഭാഗം ആയിരിക്കുന്ന നാഭീസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്തും, തൃപ്പാദം വരുന്ന സ്ഥലം തൃപ്പാദപുരം, കഴക്കൂട്ടത്തിനടുത്തുള്ള തൃപ്പാദപുരത്തുമാണെന്ന് പരാമർശിക്കുന്ന വസ്തുതയാണ്. അവിടെ തന്നെയാണ് സ്വർണത്തിൽ തീർത്തിരിക്കുന്നത്. ലേപ്യബിംബമാണ് ഭഗവാന്റെ രൂപം. 18 അടി നീളമുള്ള ആ ഭഗവാന്റെ രൂപത്തിൽ അഭിഷേകം നടത്താൻ പ്രാപ്യമല്ല. അതുകൊണ്ട് ലേപ്യബിംബമായ ഭഗവാന്റെ ആ ബിംബത്തിൽ അഭിഷേകത്തിന് ഉതകുന്ന രീതിയിൽ സ്വർണത്തിൽ ശ്രീദേവി ഭൂദേവി സമേതരായി ഇരിക്കുന്ന ഒരു സ്വർണ്ണ ബിംബം അർച്ചനാമൂർത്തി പെരുമാളെന്നുള്ള രീതിയിൽ നമുക്ക് നടുവിൽ ദർശിക്കാൻ സാധിക്കും. അർച്ചനാമൂർത്തി പെരുമാളിൻ്റെ ദർശനത്തിന് തൊട്ട് ചേർന്ന് തന്നെ അവിടെ ശ്രീദേവിയുടെയും ഭൂദേവിയുടെയും വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അവരുടെ പിതൃസ്ഥാനീയരായിരിക്കുന്ന ഭൃഗു മാർക്കണ്ഡേയന്മാരുടെ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് തൊട്ട് അനുബന്ധമായിട്ടാണ് മൂന്നാമത്തെ നട, അല്ലെങ്കിൽ മൂന്നാമത്തെ ദ്വാരം, മൂന്നാമത്തെ വാതിലിലൂടെ ഭഗവാന്റെ തൃപ്പാദമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കത് കൃത്യമായ രീതിയിൽ കാണാൻ സാധിക്കില്ല. പകരം ഭഗവാനെ അലങ്കരിച്ചിരിക്കുന്ന പീതാംബരത്തോട് കൂടിയിരിക്കുന്ന ഭഗവാനെ, പീതാംബര പട്ടിനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു അലങ്കാരത്തോടു കൂടി ഇട്ടിരിക്കുന്ന ഭഗവാന്റെ ആ രൂപം, ഭഗവാന്റെ തിരുക്കാലുകൾ ലോകമെമ്പാടും എല്ലാവർക്കും നല്ല രീതിയിൽ നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും മറ്റുമെല്ലാം ഭഗവാന്റെ കാലിലേക്കാണ്. തൃപ്പാദമേ ശരണം എന്നാണ് നമ്മളെല്ലാം പറയുന്നത്. ഭഗവാന്റെ തൃപ്പാദമാണത്. തൃപ്പാദത്തിനെ വണങ്ങിക്കൊണ്ട് നമ്മൾ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ വശങ്ങളിലേക്ക് മാറുന്നു. ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീം വലത് ഭാഗത്താണ് വിശ്വക്സേനമൂർത്തിയുടെ പ്രതിഷ്ഠ. ഭഗവാന്റെ നിർമാല്യധാരിയെ വിളിക്കുന്ന പേരാണ് വിശ്വക്സേനമൂർത്തി. വിശ്വക്സേനമൂർത്തിക്ക് പ്രത്യേകമായി ഒരു പൂജയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഭഗവാന്റെ നിർമാല്യം തന്നെയാണ് വിശ്വക്സേനമൂർത്തിയുടെ പൂജയായിട്ടും ഒക്കെ മാറുന്നത്. ചെറുചുറ്റിൽ നിന്ന് നയനാനന്ദകരമായ രീതിയിൽ ഉള്ള ചെറുചുറ്റിലിൻ്റെ ഏറ്റവും പുറത്തെ ഭാഗത്ത് നമ്മൾ പുറത്തെ ദ്വാരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നിങ്ങൾ
തിരിഞ്ഞ് നടക്കുമ്പോഴത്തേക്കും ഒരു ഭാഗത്ത് രണ്ട് രീതിയിലുള്ള വന രാമ ലക്ഷ്മണ സീതാ സീതകളുടെ വിഗ്രഹങ്ങൾ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള സെറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നല്ല അലങ്കാരത്തോട് കൂടിയിട്ടാണ് എപ്പോഴും ഇരിക്കുക. അതിനെ നമ്മൾ രാമ പട്ടാഭിഷേക സ്വരൂപം എന്ന് പറയാറുണ്ട്. തൊട്ടപ്പുറത്ത് അത്രത്തോളം അലങ്കാരമൊന്നും ഇല്ലാത്ത ഒരു വിഗ്രഹത്തിൻ്റെ സെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ നമ്മൾ പറയുക രാമൻ്റെ വനവാസ കാലഘട്ടത്തിലെ വിഗ്രഹമാണ്. ഇതിനോട് അനുബന്ധമായിട്ട് ശക്തിയോട് കൂടിയിരിക്കുന്ന ഗണപതിയുടെ പ്രതിഷ്ഠ, അത് വളരെ അപൂർവമായിട്ടാണ് ഭഗവാൻ ഗണപതി അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കൂടിയിരിക്കുന്ന സങ്കല്പങ്ങളുള്ളത്. അത് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുക സൂര്യകാലടി മലയിലൊക്കെയാണ്. എന്താ ശക്തിയോടുകൂടി ഭഗവാൻ്റെ ഗണശക്തിയോട് കൂടിയിട്ട് ഇരിക്കുന്ന പ്രതിഷ്ഠ ഒരു വെള്ളി വിഗ്രഹമാണ് അവിടെ ഉള്ളത്. പ്രാതിനിധ്യമുള്ള വിഗ്രഹമാണ് അവിടെ. പ്രത്യേക രീതിയിലുള്ള പൂജകൾ ഒക്കെ വിനായക ചതുർത്ഥി ദിവസങ്ങളിലൊക്കെ നടക്കാറുണ്ട് എന്ന് പറയുന്നു. ചെറുചുറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇടത് ഭാഗത്തേക്ക് തിരിയാം. രണ്ട് ഭാഗത്തും രണ്ട് മണ്ഡപങ്ങളെ കാണാൻ പറ്റും. ചെറിയ രീതിയിൽ വലത് ഇടത് ഭാഗത്ത് കാണാം. വലിയ ഒരു വിസ്താരമേറിയ രീതിയിലൊരു പഴുക്കാമണ്ഡപം അകത്തെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം ഇടത് ഭാഗത്തേക്ക് നിങ്ങൾ തിരിയുക. ഭഗവാൻ്റെ ശ്രീകോവിലിന് വലം വയ്ക്കാനാണ് നമ്മൾ പോകുന്നത്. ശ്രീകോവിലിലേക്ക് നടന്ന് മുൻപിലേക്ക് അയക്കുമ്പോൾ ഒരു കത്തിച്ച് വിളച്ച ആട്ടവിളക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ സ്വർണ്ണ അഴിയിട്ട സ്വർണം പതിപ്പിച്ച് വെച്ച ഒരു ദ്വാരം അല്ലെങ്കിൽ ഒരു നട നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഭഗവാൻ്റെ തൃപ്പാദം അവിടെയാണ്. ഭഗവാൻ്റെ തൃപ്പാദത്തെ നമ്മൾ മനസ്സറിഞ്ഞ് ദർശിച്ച് നമ്മുടെ ആകുലതകളും വ്യാകുലതകളും എല്ലാം തന്നെ ഭഗവാനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിനോട് ചൊത്ത് ചേർന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ചൊത്ത് ചേർന്നതിന് ശേഷം നമ്മളുടെ വലത് ഭാഗത്ത് വ്യാസ മണ്ഡപം. ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഒരു പ്രത്യേകത, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വ്യാസനും അശ്വത്ഥാത്മാവിനും പ്രതിഷ്ഠയുണ്ടെന്നാണ്. വ്യാസൻ്റെ പ്രതിഷ്ഠകൾ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അശ്വത്ഥാത്മാവ്, സപ്തചിരഞ്ജീവികളായിരിക്കുന്ന ഈ രണ്ട് പേര്, അശ്വത്ഥാത്മാവും വേദവ്യാസനും, വൈരുദ്ധ്യങ്ങളുള്ള രണ്ട് മൂർത്തികളാണ്. അവരുടെ രണ്ടുപേരുടെയും പ്രതിഷ്ഠകൾ നമ്മൾ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഭഗവാൻ വിഷ്ണു കൃഷ്ണനായി അവതാരം എടുത്ത സമയത്ത് അശ്വത്ഥാത്മാവിന് കൊടുക്കുന്ന ശാപം, പലതരത്തിലുള്ള ശാപങ്ങൾ കൊടുക്കുന്നു. അതിൽ അപ്പോൾ ആ ശാപഗ്രസ്തനായിരിക്കുന്ന അശ്വത്ഥാത്മാവ് വേദവ്യാസനിൽ അഭയം പ്രാപിക്കുന്നു. അങ്ങനെ അഭയം പ്രാപിച്ച വേദവ്യാസൻ അശ്വത്ഥാത്മാവുകൊണ്ട് കൂടി അവിടെ വേദവ്യാസനിൽ അഭയം പ്രാപിച്ച അശ്വത്ഥാത്മാവിനോട് കൂടി അവിടെയുള്ള ഒരു പ്രതിഷ്ഠ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെയാണ് സാധാരണ വിദ്യാരംഭമൊക്കെ നടത്താറുള്ളത്. അവിടെ നിന്ന് ഭഗവാൻ്റെ സ്വരൂപനായിരിക്കുന്ന കൃഷ്ണദ്വൈപായനെന്നും അറിയപ്പെടുന്ന വേദവ്യാസനെ നമ്മൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇനി ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തും ഉള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പ്രതിഷ്ഠ തന്നെ, പ്രതിഷ്ഠയുടെ സങ്കല്പത്തിൽ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം, ചുവർ ചിത്രം നിങ്ങൾ കാണാൻ സാധിക്കും. അകത്തെ വിഗ്രഹം നമുക്ക് അറിയാവുന്നതാണ്, ലേപ്യബിംബമാണ്. അധികം നമ്മൾക്ക് പ്രകാശമാനമായ രീതിയിൽ വിളക്കുകൾ കത്തിച്ച് വയ്ക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഭഗവാൻ്റെ എല്ലാ സ്വരൂപം, അകത്തുള്ള വിഗ്രഹ സ്വരൂപങ്ങളെല്ലാം തന്നെ അണിഞ്ഞൊരുങ്ങി ഒരുക്കി ചിത്രീകരിച്ച് വച്ചിരിക്കുന്ന ഒരു വിഗ്രഹ ഒരു ചുവർ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ചാലയിൽ കാളഹസ്തി എന്ന് പറയുന്ന ഒരു അതുല്യനായ കലാകാരൻ്റെ കലാവൈഭവമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഭഗവാൻ്റെ എല്ലാ തരത്തിലുള്ള ഉപചാരങ്ങളോടുകൂടി സനകാദി മഹർഷീശ്വരന്മാർ, സൂര്യചന്ദ്രന്മാർ, ഭഗവാൻ്റെ പല വിധമായ ദിവ്യമായ ആയുധങ്ങൾ ധരിച്ച ആയുധധാരികളായിട്ടുള്ളവർ, ശ്രീദേവി, ഭൂദേവിമാർ, ദിവ്യന്മാരായ മഹർഷീശ്വരന്മാർ, അവരെ എല്ലാവരെയും ആലേഖനം ചെയ്തിട്ടുള്ള വളരെ ബൃഹത് പദ്ധതിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു ചുവർ ചിത്രം ചാലയിൽ കാളഹസ്തി എന്ന് പറയുന്ന ആ അതുല്യനായ കലാകാരൻ്റെ സൃഷ്ടി വൈഭവത്തിൽ നിന്നുണ്ടായ ആ ഭഗവാൻ്റെ അനന്തശയനമൂർത്തിയുടെ ഒരു ചുവർ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗത്താണ് മഹാഭാരതത്ത് കോൺ എന്ന് പറയുന്ന അതീവ പ്രാധാന്യമർഹിക്കുന്ന ദേവി യക്ഷിയമ്മയുടെ പ്രതിഷ്ഠ അടങ്ങുന്ന നിലവറ. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു വലത് ഭാഗം കുറച്ചുകൂടെ മുൻപിലേക്ക് നടക്കുക, ഒരു പ്രദക്ഷിണമായി മുൻപിലേക്ക് നടക്കുക.
സ്വർണം സ്വർണം അംഗീകരിച്ച അതല്ലെങ്കിൽ അംഗി ചാർത്തിയ സപ്ത മാതൃക്കകളെ കൂടിയിട്ടുള്ള ഒരു ബലിക്കല് കാണാം. അവിടെ നിന്ന് ഭഗവാൻ്റെ തിരു ശിരസ് കണ്ട് തൊഴുവാൻ പറ്റും. അവിടെ നിന്ന് തൊഴുത് നമ്മൾ അവിടുത്തെ പല പല രീതികളിലുള്ള രാജരാജേശ്വരി, സുന്ദരേക്ഷി, ലക്ഷണാമൂർത്തി, ശ്രീകൃഷ്ണൻ്റെ രാസലീലകൾ, അശ്വാരൂഢയായിരിക്കുന്ന പാർവതീദേവി, ഭദ്രകാളി, തിരുവാറാട്ടുകാവിലമ്മ പോലുള്ള പല പല ദേവതാ സങ്കല്പങ്ങളുടെ ഒരു കമനീയമായ ചിത്രശേഖരം നിങ്ങൾക്ക് ശ്രീപത്മനാഭസ്വാമിയുടെ ശ്രീകോവിലിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇവയെല്ലാം കണ്ട് ദർശിച്ച് പ്രധാന മൂലം ആയിരിക്കുന്ന നാലമ്പലത്തിൻ്റെ പുറത്തേക്ക് നിങ്ങൾ ഇറങ്ങുക. നാലമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് നിങ്ങൾക്ക് പ്രസാദമെല്ലാം ലഭിക്കുന്നത്. ഇന്നത്തെ അവസരത്തിൽ പ്രസാദം കോവിഡ് അവസരത്തിൽ പ്രസാദമെല്ലാം അകത്തും ലഭിക്കാറുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് കാണുമ്പോൾ ക്ഷേത്രപാലകൻ്റെ ഒരു ക്ഷേത്രമായിട്ടാണ് കാണുന്നത്. വേറെ ഒരിടത്തും ഇല്ലാത്തൊരു വേറൊരു പ്രത്യേകതയാണ് ക്ഷേത്രപാലകന് ക്ഷേത്രം കെട്ടി ആരാധിക്കുന്ന ഒരു വിശേഷ രീതി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുമുണ്ട്. ഭഗവാൻ്റെ ക്ഷേത്രം കാവൽക്കാരാണ്, ക്ഷേത്രത്തിനെ എന്താണ് സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. ക്ഷേത്രപാലകൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ ഭഗവാനെ ക്ഷേത്രപാലകനെ തൊഴുത് എന്തു ചെയ്യുക, മുൻപിലേക്ക് നടക്കുമ്പോൾ ഒരു വെള്ളി കൊടിമരം കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗോശാല കൃഷ്ണൻ ചമ്മട്ടിയും ശംഖും ഏന്തിയിരിക്കുന്ന ഗോശാലകൃഷ്ണൻ, അല്ലെങ്കിൽ പാർത്ഥസാരഥി സ്വരൂപത്തിലിരിക്കുന്ന ഗോശാലകൃഷ്ണൻ്റെ ആസ്ഥാനമായിരിക്കുന്ന തിരുവമ്പാടി ക്ഷേത്രമാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വലിയൊരു മറ്റൊരു പ്രത്യേകത, ഇതിനകത്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ഷേത്രമായി തന്നെ തിരുവമ്പാടി നട എന്ന് പറയുന്നൊരു നടയുണ്ടെന്നുള്ളതാണ്. അവിടെ ഒരു അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ ശില്പവേലകളോട് കൂടിയ ഒരു നമസ്കാര മണ്ഡപം കാണാം. നമസ്കാര മണ്ഡപത്തിൻ്റെ മണ്ഡപത്തിനോടപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ആ തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമിയുടെ നാലമ്പലം തുടങ്ങുന്നത്. ഒരു ഗോശാല മാതൃകയിലുള്ള നാലമ്പലമാണ്, ചെറിയ രീതിയിലുള്ള ഒരു നാലമ്പലമാണ്. നാലമ്പലത്തിനകത്ത് ചമ്മട്ടിയും ശംഖും ഏന്തിയിരിക്കുന്ന പാർത്ഥസാരഥി സ്വരൂപത്തിലുള്ള വിഗ്രഹമാണ്. ഈ വിഗ്രഹത്തിന് ധാരാളം വിശേഷങ്ങളുണ്ട്. അതിന് സമയത്തിൻ്റെ പരിമിതി കാരണം ഞാനത് കൂടുതൽ പറയുന്നില്ല. ഇത് കൃഷ്ണൻ വകക്കാർ അല്ലെങ്കിൽ വൃഷ്ടി വംശജർ, ശ്രീകൃഷ്ണൻ്റെ സ്വന്തം വംശജർ ആക്കിയിരുന്നു, ഏറ്റിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഭഗവാനെ തൊഴുത് നമ്മൾ വലം വെച്ച് വരുമ്പോൾ ഒരു ഭാഗത്തായി, നമ്മളുടെ ഇടത് ഭാഗത്തായി നമുക്ക് വാഹനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന വാഹനപ്പുര കാണാം. അവിടെ നിന്ന് പ്രദക്ഷിണമായി ശ്രീ വെള്ളിക്കൊടിമരം തൊഴുത് മുൻപിലേക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള നാലമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വിളക്കുമാടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. പടിഞ്ഞാറേ നാലമ്പലത്തിൻ്റെ നേർ ഭൂമുഖത്ത്, ആ വലിയ ഒരു മൈതാനം കിടക്കിയിരിക്കുന്ന ആ ഭൂമുഖത്ത് രണ്ട് വിളക്ക് മരങ്ങൾ നിങ്ങൾക്ക് കാണാം. ഈ വിളക്കു മരങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ഇതിനൊരു സ്പെഷ്യൽ പേരുണ്ട്, രാമനും ലക്ഷ്മണനും എന്നുമാണ്. വലിയ രണ്ട് വിളക്കു മരങ്ങളാണ് അവിടെ, വിശേഷ ദിവസങ്ങളിൽ അവിടെ വിളക്ക് കത്തിക്കാറുണ്ട്. അതിനോട് ആ വിളക്കുമാടം, ബൃഹത്തായിട്ടുള്ള വിളക്കുമാടത്തിനോട് ചേർന്ന് നിങ്ങൾ വീണ്ടും നേരെ മുൻപിലേക്ക് നടക്കുക. ഒരു വശത്ത് യോഗാസനത്തിനിരിക്കുന്ന ഒരു കാല് തറയിലും ഒരു കാല് കെട്ടിയും വച്ചിരിക്കുന്ന ഒരു ശാസ്താവിൻ്റെ പ്രതിഷ്ഠ അവിടെ കാണാൻ സാധിക്കും. ഭഗവാൻ്റെ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ട് മുറികളാണ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് ധർമ്മശാസ്താവിനെയും തൊഴുത്, ഭഗവാനെ തൊഴുത് മുൻപിലേക്ക് പോവുക. നമ്മൾ വീണ്ടും ശീവേലിപുരയുടെ തെക്കേ നടയിൽ എത്തിയിട്ടുണ്ട്. ശീവേലിപുരയുടെ തെക്കേ നടയിലാണ് നമ്മൾ ആനകളെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ആനക്കെട്ടിൽ കാണാം. തെക്കേ നടയുടെ ഇടത് ഭാഗത്തൂടെ നമ്മൾ വീണ്ടും പോകുന്നു. ഇടത് ഭാഗത്തൂടെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ നടക്കുന്നതിൻ്റെ വലതുഭാഗത്ത് ഒരു ഭദ്രദീപപുര എന്ന് പറയുന്ന ഒരു സ്ഥാനം കാണാം. ഈ ഭദ്രദീപപുരയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൻ്റെ പറ്റി അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കായംകുളം രാജവംശത്തിൽ നിന്ന് കിട്ടിയ, അവിടെ നിന്ന് ഏറ്റെടുത്ത് കൊണ്ടുവന്ന ശ്രീചക്രത്തെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഈ ശ്രീചക്രത്തിൻ്റെ ഒരു എപ്പിസോഡ് ഇത് ശ്യാനന്തുര കഥകളിലുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്, അതും പറയുന്നതാണ്. ശ്രീചക്രാബ്ജ പൂജ വളരെ പ്രാതിനിധ്യമുള്ള ഒരു പൂജയാണ്, അല്ലെങ്കിൽ ശ്രീചക്രാബ്ജ അല്ല ശ്രീചക്രം പൂജ എന്ന് കൃത്യമായി പറയുമ്പോൾ
അത് മഹാദേവിയായിരിക്കുന്ന ലളിതാ പരമേശ്വരിക്ക് കൊടുക്കുന്ന പൂർണ്ണ ഉപചാരങ്ങളോട് കൂടിയിട്ടുള്ള പൂജയാണ്. അതിനോട് തൊട്ട് അപ്പുറം ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൻ്റെ ഒരു ഭാഗത്ത് ഏറ്റവും അറ്റത്തായി വടക്ക് തെക്ക് കിഴക്കേ മൂല അഗ്നി മൂലയുടെ ഏറ്റവും അറ്റത്തെ കോണിലാണ് നമ്മുടെ തേവാരക്കെട്ടുപുര. ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ തിരുമനസ് കൊണ്ട് പൂജിച്ചിരുന്ന തേവാരക്കെട്ടുപുര, വെള്ളി വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന തേവാരക്കെട്ടുപുരയിലും നിങ്ങൾക്ക് പോയി തൊഴുവാവുന്നതാണ്. ഒരു ചെറിയ ഇടനാഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഒരു അലങ്കാരവും ഇല്ലാത്തൊരു ഇടനാഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രാജകുടുംബത്തിൻ്റെ ആ വൈഭവം, അവരുടെ ശ്രീപത്മനാഭ സ്വാമിയോടുള്ള ദാസത്വം, ആ വളരെ ശില്പവേലകളൊന്നും ഇല്ലാത്ത ആ ഇടനാഴി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ആകെ ആലേഖനം ചെയ്തിട്ടുള്ള വളരെ പരിമിതമായ നിർമ്മിതി ആകെ ആലേഖനം ചെയ്തിട്ടുള്ളത് ദശാവതാരങ്ങളും കൂടെ നമ്മുടെ ഹയഗ്രീവ മൂർത്തിയെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ നടയെ വിളിക്കുന്ന പേരാണ് ചമ്പകത്ത് മൂട്ട് നട. രാജകുടുംബങ്ങൾ നടന്നു വരുന്നത്, എല്ലാ ദിവസവും ഭഗവാനെ സേവിക്കാനായി വരുന്നത് ഈ ചമ്പകത്ത് മൂട്ട് നടയിലൂടെയാണ്. ഇതിനോട് വീണ്ടും നമ്മൾ കിഴക്കേ ഭാഗത്തിലേക്ക് എത്തുകയാണ്. കിഴക്കേ ഭാഗത്തിൻ്റെ പൂമുഖത്ത് നിന്ന് ഭഗവാനെ നമുക്ക് ദർശിക്കാൻ പറ്റും. വീണ്ടും മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഈശാന കോണിലെ അറ്റത്തായിട്ട് അഗ്രശാല മഹാഗണപതിയെ കാണാം. അവിടെ തന്നെയാണ് ഊട്ടുപുരയും കാണുന്നത്. വലതുഭാഗത്തേക്ക് വടക്ക് വശത്തേക്ക് വീണ്ടും നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള ശില്പായമാനമായിട്ടുള്ള ശില്പഗ്രസ്തമായ എന്ന് പറയാം, ശില്പഗ്രസ്തമായ ഒരു മഹാശിവേലിപുരയുടെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നാല് വശത്തും മണ്ഡപങ്ങളുണ്ട്. ഇതോടുകൂടി നിങ്ങളുടെ ഒരു ഏകദേശം ഒരു ഐഡിയ ഭഗവാന്റെ ക്ഷേത്ര ദർശനത്തിലൂടെ ലഭിച്ചു എന്ന് കരുതുന്നു.